Hi friends, welcome back to my channel. For inna njan combo dish aanu kappayum varutha chickenum naadan style aanu njan undakkan povunnathu. Appo idinu venda ingredients aayittulla aadyam njan ivide kappa eduthittund 1 kilo kappa aanu eduthirikkunnathu. Appo namukku idinu oru kunju kunju kashnangalayittu arinjedukkanam. Idupole njan kotti arinju nannayittu kazhugi eduthu vechathaanu. Appo namukku ee kappa onnu nannayittu onnu veyichedukkanam. Appo adilekku aavashyathinu uppu add cheyidukkam. ആവശ്യത്തിന് വെള്ളവും ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പം നമുക്ക് ഇതിലെ ക്വാണ്ടിറ്റി നോക്കിയ ശേഷം നമുക്ക് ഇതിനെ മേലിൽ വെള്ളം വരുന്ന രീതിയിൽ ഇത്രയും വെള്ളം ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചുവെച്ചിട്ട് വേവിക്കാം ഒരു രണ്ട് വിസിലൊക്കെ ആകുമ്പോൾ തന്നെ ഇത് ഏകദേശം വെന്ത് കിട്ടും അപ്പം നമ്മുടെ കപ്പ ഒന്ന് വെന്തിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് അതിൻ്റെ വെള്ളം ഒന്ന് വാർത്ത് വെക്കണം അപ്പം നമുക്കിതുപോലൊരു പാത്രത്തിലേക്ക് നമുക്കൊന്ന് മാറ്റി വെള്ളം ഒന്ന് വാർത്ത് വെക്കാം നമുക്കൊന്ന് കടുക് വറുക്കണം അതിലേക്കായിട്ട് ഞാൻ ഇവിടെ കടുക് എടുത്തിട്ടുണ്ട് അതുപോലെ ചെറുതായി അരിഞ്ഞ പച്ചമുളക് കറിവേപ്പില ചെറുതായി അരിഞ്ഞ ഉള്ളി അതുപോലെ ഇഞ്ചി വറ്റൽമുളക് പിന്നെ ഉഴുന്നും പരിപ്പും എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതുപോലെ ചീനിച്ചടി ചൂടാകുമ്പോഴേക്കും ഇതിലേക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് കടുക് ആഡ് ചെയ്യാം ഇതിലേക്ക് മുളക് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ഉഴുന്ന് ആഡ് ചെയ്യാണ് ഇതിലേക്ക് മുളകും ഇഞ്ചിയും കൂടെ നമുക്ക് ആഡ് ചെയ്യാം ഉള്ളി ആഡ് ചെയ്യാം അപ്പോൾ നമുക്കിതിലേക്ക് കപ്പ ആഡ് ചെയ്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം ശരിക്കും ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ചില കപ്പയ്ക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഒത്തിരി ടൈം എടുക്കും വേകാനായിട്ട് പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയതാണ് രണ്ട് വിസിലിൽ തന്നെ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ വെള്ളം അതിൽ വാർക്കുമ്പോഴേ ചില കപ്പുകൾക്കെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു എന്താ പറയുക ഒരു കട്ട് കൂടുതലായിരിക്കും അപ്പോൾ അതുകൊണ്ട് അത് രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം നമുക്കപ്പോൾ അത് ഒന്ന് വാർത്തെടുക്കേണ്ടി വരും അതുപോലെ ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കണം അതിലേക്ക് ഞാനിവിടെ ഒരു അരക്കപ്പ് തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട് നമുക്കത് ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഒരു 5-10 മിനിറ്റ് നമുക്കതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കാം അതിനുശേഷം ഗ്യാസ് ഓഫ് ചെയ്യാം അപ്പോൾ ഞാനിപ്പോൾ കപ്പയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സൈഡ് ഡിഷാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിലേക്ക് ഞാനിവിടെ പാൽമുളകാണ് എടുക്കുന്നത് പാൽമുളക് പല സ്ഥലങ്ങളിൽ എന്താണ് പേരെന്ന് എനിക്കറിയില്ല പക്ഷെ ഞങ്ങളവിടെയൊക്കെ പാൽമുളക് എന്നാണ് പറയാറ് അപ്പോൾ ഇത് ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ശരിക്കും ഇത് അമ്മിക്കല്ലിൽ വെച്ചിട്ടാണ് അരച്ച് സാധാരണ ഞങ്ങളൊക്കെ കഴിക്കാറ് പക്ഷേ ഇപ്പോൾ നമുക്കതിൻ്റെ ഒരു പരിമിതി ഉള്ളത് കൊണ്ട് മിക്സിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ അരയ്ക്കാൻ പോകുന്നത് എല്ലാവർക്കും അത് അവൈലബിൾ അല്ലല്ലോ ഇപ്പോൾ അമ്മിക്കെല്ലാം തന്നെ പോസിബിൾ അല്ല ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കൊക്കെ ആണെങ്കിൽ അപ്പോൾ അവർക്കായിട്ട് നമുക്ക് മിക്സിയിൽ തന്നെ നമുക്കിത് അരച്ചെടുക്കാം അപ്പോൾ ഇത് ഉള്ളിയും പച്ചമുളകും അതുപോലെ തന്നെ പിന്നെ ഉപ്പും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം മിക്സിയിൽ അപ്പം ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ പാൽമുളകും അതുപോലെ ഉപ്പും കൂടെ ചേർത്ത് അരച്ചതാണ് ഇതരച്ച ശേഷം ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു സ്പൂണ് വെളിച്ചെണ്ണയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ അതാകുമ്പോഴേക്കും നമുക്ക് കപ്പയുടെ കൂടെ കഴിക്കാൻ പറ്റിയൊരു സൈഡ് ഡിഷാണ് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പം നമ്മുടെ കപ്പയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഡിഷ് സൈഡ് ഡിഷ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് കപ്പയും സൈഡ് ഡിഷും റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു റെസിപ്പി ഇവിടെ ബാക്കിയുണ്ട് നമ്മുടെ ചിക്കൻ റെസിപ്പി നമുക്ക് അതും കൂടെ കഴിഞ്ഞ ശേഷം നമുക്കിതൊന്ന് സെർവ് ചെയ്യാം അപ്പം നമുക്ക് അടുത്ത ചിക്കൻ ഫ്രൈ ഒന്ന് ഉണ്ടാക്കിയെടുക്കണം അതിലേക്കായിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത് അത്യാവശ്യം വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കും അപ്പം ഞാനിവിടെ ഒരു സവാളയുടെ പേസ്റ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത് നമുക്ക് ചെറിയ ഉള്ളി വേണമെങ്കിലും ആഡ് ചെയ്യാം ഞാനിവിടെ സവാളയാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യാം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് 3 ടീസ്പൂണോളം മുളക് പൊടി ആഡ് ചെയ്യാണ്
നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾസ്പൂണോളം മല്ലിപ്പൊടി ആഡ് ചെയ്യാം. ഇതിലേക്ക് വറ്റൽ മുളക് ചതച്ചത് ഞാൻ 1 ടീസ്പൂൺ ആഡ് ചെയ്യാണ്. ഞാനിവിടെ കറുവാപ്പട്ടയുടെ പൊടിയാണ് ചേർക്കുന്നത്, 1/2 ടീസ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ ജീരകവും പെരിഞ്ജീരകവും എടുത്തിട്ടുണ്ട് 1 സ്പൂൺ വീതം. ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം. ഇത് പൊടിച്ചെടുത്ത് പെരിഞ്ജീരകവും ജീരകത്തിൻ്റെ പൊടിയാണ് ഞാനിത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ചേർത്ത് മിക്സ് ചെയ്ത് വയ്ക്കാം. ഏകദേശം 1/2 മണിക്കൂർ നമുക്കിതൊന്ന് മസാല പിടിക്കാനായിട്ട് വയ്ക്കാം. അപ്പോൾ ഇതിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഒന്ന് എണ്ണ ചൂടാക്കാൻ വെച്ച ശേഷം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം എണ്ണ ചൂടായോ എന്ന് നോക്കാം. അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഈ ചൂടായ എണ്ണയിലേക്ക് നമുക്ക് 1 ചിക്കൻ പീസായിട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിനി സെർവ് ചെയ്യാം. അപ്പം നമുക്കിനി സെർവ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഈ ഡിഷ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ഷെയർ ചെയ്യണം. ഒപ്പം കുക്ക് വിത്ത് കുഞ്ചു സബ്സ്ക്രൈബും ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.